ഭൗതിക സുഖലോലുപർക്ക് ഒരിക്കലും ഹൃദയശുദ്ധി ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ സ്മരണ ദിക്ർ വർദ്ധിപ്പിക്കാതെ ആർക്കും യഥാർത്ഥ ആനന്ദം കിട്ടുകയില്ല. നിരന്തരമായ പാരത്രിക ചിന്ത ദിക്ർ ഇല്ലാത്തവർക്ക് മഅരിഫത്തും ലഭ്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിന്റെ ചതിക്കുഴികളാണ്, ദുനിയാവിന്റെ തനിനിറമാണ് നാം മനസ്സിലാക്കേണ്ടത്. എല്ലാ വിജയത്തിന്റെയും നിദാനം ഇതാണ്. ഈ ലക്ഷ്യം പ്രാപിച്ച മനുഷ്യന് തന്റെ പ്രതിഫലം കൈനീട്ടി വാങ്ങാൻ തടസ്സമായി നിൽക്കുന്നത് ഒരേ ഒരു കടമ്പ മാത്രമാണ്, അത് മരണമാണ്. ആ കടമ്പ അതങ്ങ് കടന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ഭൗതിക ജീവിതമാകുന്ന ജയിലിൽ നിന്ന് അവൻ പുറത്തു കടക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. തന്റെ പ്രേമഭാചനത്തിന്റെ സാന്നിധ്യത്താൽ അവന്റെ ഖബർ സ്വർഗ പൂങ്കാവനമായി മാറുന്നു. നേരെ മറിച്ച് ദുനിയാവിനെ പ്രേമഭാചനമാക്കി മനുഷ്യൻ മരണത്തോടെ വിരഹദുഃഖത്തിന്റെ അലക്കടലിൽ അകപ്പെട്ടു പോകുന്നു. അത് കാരണം അവന്റെ ഖബർ നരകകുണ്ഠമായി മാറുന്നു. നെടും ഖേദത്തിന്റെ തീനാമ്പുകൾ അവനെ കാർന്നു തിന്നാൻ തുടങ്ങുന്നു. ഭൗതിക ജീവിതം, ഭൗതിക സുഖം ക്ഷണികമായിരുന്നുവെന്ന് അപ്പോൾ മാത്രമാണ് ബോധ്യപ്പെടുക. യഹ്യാ ഉലൂമുദ്ദീൻ 3:215. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.